പ്രശസ്ത ആംഗ്ലോ ഐറിഷ് നാടകകൃത്താണ് ജോർജ് ബെർണാഡ് ഷാ. 1856 ജൂലൈ 26 അദ്ദേഹത്തിൻ്റെ ജനനം. സാഹിത്യ സംഗീത മേഖലകളിൽ വിമർശനാത്മകമായ ലേഖനങ്ങൾ എഴുതി സാഹിത്യലോകത്ത് പ്രവേശിച്ച അദ്ദേഹം 60 നാടകങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. വിദ്യാഭ്യാസം, വിവാഹം, മതം, ഭരണ സംവിധാനം, ആരോഗ്യം, സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾ എന്നിങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഹാസ്യാത്മകമായി വിമർശിക്കുന്ന ശുഭ പര്യവസായികളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ. സോഷ്യലിസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ബെർണാഡ് ഷാ തൊഴിലാളി വർഗം നേരിടുന്ന ചൂഷണങ്ങളും തൻ്റെ നാടകങ്ങളുടെ പ്രമേയമാക്കി. ഫാബിയൻ സൊസൈറ്റിയുടെ പ്രയോക്താവായിരുന്നു അദ്ദേഹം. സ്ത്രീപുരുഷ അസമത്വത്തിനും തൊഴിലാളി വർഗ ചൂഷണങ്ങൾക്കും എതിരെ നിരവധി പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1925 നോബൽ സമ്മാനവും 1938 ഓസ്കാർ പുരസ്കാരവും നേടിയ വ്യക്തിയാണ് ബെർണാഡ് ഷാ. ബഹുമതികളിൽ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം നോബൽ സമ്മാനം നിരസിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ ഭാര്യയുടെ പ്രേരണയാൽ അത് സ്വീകരിച്ചു. അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിലായിരുന്നു ബെർണാഡ് ഷായുടെ ജനനം. അച്ഛൻ ജോർജ് കർഷ ഡബ്ലിൻ കോടതിയിലെ ജീവനക്കാരനായിരുന്നു. ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം ധാന്യ വ്യാപാരത്തിൽ പ്രവേശിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. അമ്മ ലൂസിൻഡ എലിസബത്ത് ഷാ ഡബ്ലിനിലെ ഒരു ഭൂവുടമയുടെ മകളും സംഗീതജ്ഞയുമായിരുന്നു. ബെർണാഡ് ഷായ്ക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു, ലൂസിൻഡ ഫ്രാൻസിസും എലിനർ ആഗ്നസും. ഡബ്ലിനിലായിരുന്നു ബെർണാഡ് ഷായുടെ ആദ്യകാല വിദ്യാഭ്യാസം. ഡബ്ലിൻ ഇംഗ്ലീഷ് സയൻറ്റിഫിക് ആൻഡ് കൊമേഴ്സ്യൽ ഡേ സ്കൂളിൽ 15 അദ്ദേഹത്തിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു. അശാസ്ത്രീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് അദ്ദേഹമെന്നും അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ തീവ്രമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസത്തിലെ പാഠ്യപദ്ധതികൾ ആത്മാവിനെ കൊല്ലുകയും ബുദ്ധിയെ ശ്വാസമുട്ടിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ബെർണാഡ് ഷായ്ക്ക് ഏകദേശം 16 അദ്ദേഹത്തിൻ്റെ അമ്മ പെൺമക്കളോടൊപ്പം ലണ്ടനിലേക്ക് മാറി. ഡബ്ലിനിൽ അച്ഛനോടൊപ്പം കഴിച്ചുകൂട്ടാനായിരുന്നു ഷായുടെ തീരുമാനം. അക്കാലത്ത് ഒരു എസ്റ്റേറ്റ് ഓഫീസിൽ ഗുമസ്തനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1876 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ലണ്ടനിലെത്തി. അവിടെ വെച്ച് സാഹിത്യത്തിൽ കൂടുതൽ തൽപരനായ ബെർണാഡ് ഷാ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് സായാഹ്ന ദിനപത്രത്തിൽ സംഗീത സംബന്ധിയായ ലേഖനങ്ങൾ എഴുതാൻ ആരംഭിച്ചു. പിന്നീട് സാറ്റർഡേ റിവ്യൂ എന്ന വാരികയിൽ അക്കാലത്തെ പ്രമുഖ നാടകങ്ങളെ വിമർശിച്ചും അദ്ദേഹം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. വായന അദ്ദേഹത്തെ ഒരു സോഷ്യലിസ്റ്റാക്കി മാറ്റി. 1884 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് പ്രശസ്ത അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഹെൻറി ജോർജ് നടത്തിയ പ്രസംഗം അദ്ദേഹത്തെ ഫാബിയൻ സൊസൈറ്റിയിലേക്ക് ആകർഷിച്ചു. 1950 നവംബർ 2 94 വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ചായിരുന്നു ബെർണാഡ് ഷായുടെ അന്ത്യം. അവസാനകാലം ഷാസ് കോർണറിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം പത്നി ഷാലറ്റ് ഷായുടേതിനൊപ്പം ഷാസ് കോർണറിലെ പൂന്തോട്ടത്തിൽ വിതറുകയും ചെയ്തു. Trusted tradition of 155 years, Chemanur International Jewelers, India, UAE, Kuwait, Malaysia, USA.